ചിത്രങ്ങളിലൂടെയും ശില്പങ്ങളിലൂടെയും ശരീരത്തിന്റെ രാഷ്ട്രീയം പറയുകയാണ് ബോഡി എന്ന പേരിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രദർശനം. ശംഖുമുഖത്തെ ആർട്ട് മ്യൂസിയത്തിലാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 55 കലാകാരന്മാരുടെ സൃഷ്ടികളാണ് പ്രദർശനത്തിലുള്ളത്. ആർട്ട് മ്യൂസിയത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ഇങ്ങനെ എഴുതി, എല്ലാവിധ അനുഭവങ്ങളും എല്ലാ വിധത്തിലും ആവിഷ്കരിക്കപ്പെടണം. ദൃശ്യകലയിലും അനുഭവങ്ങളുടെ മാധ്യമം ഉടലാണ്. വാക്കുകൾ പലകുറി ഉരുവിടുകയായിരുന്നു ഓരോ ശില്പവും ചിത്രങ്ങളും. These are cells of our body, and there's a line which our human bodies have different types of lines. It's a textural, it's a rough, very smooth. ഉടയാടകളില്ലാത്ത നഗ്നമായ മനുഷ്യരൂപങ്ങൾ, ജാതിയും മതവും നിറവും ഇല്ലാത്ത ആന്തരിക രൂപം, ചുവരിലെ ഓരോ ഫ്രെയിമിലും നമ്മെ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. ദളിത് ചിത്രകാരൻ അശാന്തന്റെ മൃതദേഹത്തോട് കാണിച്ച അനാദരവാണ് പ്രദർശനത്തിന് പ്രചോദനം. ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ശരീരമാകുമ്പോഴേക്കും നമ്മുടെ സമൂഹം ചോദിക്കുന്നത് ബോഡി എപ്പോൾ കൊണ്ടുവരും, ബോഡി എപ്പോൾ എടുക്കും. വ്യക്തിത്വം മാറി കേവലം ശരീരമായി ചുരുക്കപ്പെടുന്ന, ന്യൂനീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ഇതേ ശരീരമാണ് ജീവിച്ചിരിക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റിയായി മാറുന്നത്, ഒരു രാഷ്ട്രീയ പ്രതിഭാസമായി മാറുന്നത്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.